ഹോളി വൈബ്. അപ്പൊ നമ്മുടെ തമിഴ്നാട്ടിൽ കാണുന്നത് പോലെ തന്നെ ഒരു അടിപ്പൻ വ്യൂ ആണ് ഇവിടെ നിന്ന് കാണുന്നത്. വഴി വെച്ച് ആരെങ്കിലും തടയുവാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് നേരെ തിരിച്ചു പോരാ. ഹായ്, നമ്മള് ഇന്ന് ചതുരംഗപ്പാറയിലോട്ട് പോവാണ്. അതായത് നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. ഇടുക്കി ജില്ലയിൽ നെടുങ്കണ്ടത്തിന് അടുത്താണ് ഇതുള്ളത്. നെടുങ്കണ്ടത്തു നിന്ന് ഏതാണ്ട് 20 കിലോമീറ്റർ ആണ് ചതുരംഗപ്പാറയിലോട്ടുള്ള ദൂരം. അപ്പൊ നമ്മള് നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കാം. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നേരിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് നേരെ ഗൂഗിളിൽ ചതുരംഗപ്പാറ എന്ന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. വഴി തെറ്റാനൊന്നുമില്ല. ഇവിടുന്ന് എങ്ങോട്ടാണ് വ്യൂ പോയിന്റിലോട്ടുള്ള വഴിയെന്ന് എനിക്കറിയില്ല. നോക്കാം. ചെറിയ രീതിയിൽ ഒരു ഓഫ് റോഡ് ഒക്കെ തന്നെയാ. പൊളി സ്ഥലം. അത് തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വഴിയാണ്. ചിലപ്പോ അങ്ങോട്ടേക്ക് പെർമിഷൻ ഉണ്ടാവത്തില്ല. എന്തായാലും ഓപ്പൺ ആക്കിയിട്ടേക്കുവാണ്. നമുക്ക് എന്തായാലും ഈ വ്യൂ പോയിന്റിലോട്ട് ഒന്ന് പോവാം. അടിപൊളി. നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് വോയിസിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടാവാം. ഇതുണ്ടോ? അതിൽ 2-3 എണ്ണം കറങ്ങുന്നുണ്ട്, ബാക്കി കറങ്ങാതൊക്കെ നിൽപ്പുണ്ട്. എന്തായാലും കൊള്ളാം, അടിപൊളി സ്ഥലം. ഈ താഴെ കാണുന്നത് തമിഴ്നാടാണ്. ഈ സ്ഥലമായിരുന്നു. നമുക്കിനി അപ്പുറത്തോട്ട് എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടുന്ന് വണ്ടി എടുക്കുക. ഇടദിവസം ആയതുകൊണ്ടായിരിക്കാം ആളുകളെ ഒന്നും കാണുന്നില്ല. നമുക്ക് ഈ തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ വഴിയിലോട്ടൊന്ന് കയറി നോക്കാം. ഇപ്പം ഇത്ര നേരം നമ്മൾ കേരളത്തിലായിരുന്നു, ഇപ്പോൾ തമിഴ്നാടിലോട്ട് കയറി നമ്മൾ. വണ്ടിയിട്ട് നന്നായിട്ട് ഡ്രിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പാടൊക്കെ കിടക്കുന്നുണ്ട്. ചെക്ക് പോസ്റ്റ് ആയിട്ട് ഇട്ടേക്കുന്ന വേറെ ആരെയും ഞാൻ കണ്ടില്ല. അതുകൊണ്ട് മേളിലോട്ട് പോകാമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ല മറിച്ച് വഴി വെച്ച് ആരെങ്കിലും തടയുവാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് നേരെ തിരിച്ചിങ്ങ് പോരാ. അപ്പോൾ ഇത്ര നേരം നമ്മൾ കേരളത്തിലൂടെ പോയെങ്കിൽ ഇതിപ്പോൾ തമിഴ്നാടിൻ്റെ സ്ഥലമാണ്. തമിഴ്നാടിൻ്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ പെടുന്ന സ്ഥലമാണ്. ഒരു വണ്ടി കിടപ്പുണ്ടായിരുന്നു. ടീകൻ അണാ, ഇങ്ങനെ എങ്കിട്ട് പോകാം വ്യൂ പാക്കുറതുക്ക്? ഏ, മേലെ പോവാം. എങ്ക വരയ്ക്കും? അന്ത് വിൻഡു വരയ്ക്കുമോ? പ്രശ്നമില്ലല്ലേ ഇതിലെ പുറത്തേക്ക്. അല്ല, ചെക്ക് പോസ്റ്റ് ഒന്നും പോയിട്ടുണ്ടോ? നിങ്ങൾ തന്നെ ചെക്ക് പോസ്റ്റാ? നൈറ്റ് ഇങ്ങനെ തന്നെ പഠിപ്പിങ്ങളാ? ഓക്കെ ഓക്കെ. ഇങ്ങനെ ടെൻറ്റ് പോടുന്നുണ്ടോ ആളുങ്ങ വന്ന്? ഇല്ല, 1-2 പേര് വന്നാ. അപ്പൊ ഇവൻകിട്ട ചൊന്നാ ഇങ്ങ ടെന്റ് പോട്ട് പടുത്തിടലാം. അത് എന്ത് വനവിളങ്ക്? ആ, ഒന്നും ഇല്ല, വരാതെ ഇതുക്കുള്ള വരാതെ. അപ്പൊ പ്രശ്നമില്ല. ഇങ്ങ എപ്പോഴും ആൾ ഇരിപ്പിങ്ങ. ഓക്കെ ഓക്കെ. അപ്പോൾ മേളിലോട്ട് പോകുന്നതിന് പ്രശ്നമില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് മേളിലോട്ട് പോവാം. അപ്പം ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചത്, നമ്മളിനി നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്ക് ഇവിടെ ടെൻ്റ് അടിച്ച് കിടക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല,
ടെൻ്റ് അടിച്ച് കിടക്കാം. അപ്പോഴത്തേക്ക് മൃഗങ്ങളൊക്കെ വല്ലതും വരുമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇല്ല എന്നാണ് പറഞ്ഞത്. നമുക്ക് അതൊരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്യണം. ചെറിയൊരു ഓഫ് റോഡാണ്, അടിപൊളി. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഒരു വ്യൂ ആട്ടോ. എന്തായാലും വണ്ടി നിർത്തിയിട്ട്, ഇതിവിടെ വണ്ടി നിർത്തിയിട്ട് നമുക്ക് ഇതൊന്ന് കാണാം. അതായത് തമിഴ്നാടിൻ്റെ കൃഷിത്തോട്ടം ഇങ്ങനെ കാണാൻ പറ്റുന്ന സ്ഥലമാണ്. വണ്ടി ഒന്ന് നിർത്തിയതാണേ, അതുകൊണ്ടാണ്. ഓ, ഓന്തു കൂട്ടാ, ഓന്തു പോന്നു, പൊളി, ഒന്നും പറയാനില്ല. ഓ, തമിഴ്നാട്ടിലെ കൃഷിയെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഏത് ഭാഗമാണെന്നുള്ളതാണ് അറിയാത്തത്. എനിക്ക് ഒന്ന് ചിന്നമന്നൂര് അങ്ങനെയൊക്കെ ആവാനാണ് സാധ്യത. അപ്പോൾ നെടുങ്കണ്ടം 20 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. അപ്പം നെടുങ്കണ്ടത്തു നിന്ന് ഇങ്ങോട്ടാകുമ്പോഴത്തേക്ക് ചിന്നമന്നൂര് ആ ഭാഗമൊക്കെ ആയിട്ട് വരും. ഉദ്ദേശമാണ്, കൃത്യമായിട്ട് അറിയത്തില്ല. അങ്ങനെ അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്യുക, അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ പൊളി സ്ഥലം. നമുക്ക് കുറച്ച് മേളോട്ട് ഒന്നുകൂടി ഒന്ന് പോയി നോക്കിയാലോ. എന്തായാലും ഇവിടം വരെ വന്നതാണ്, മേളോട്ടും കൂടി ഒന്ന് പോവാം. റോഡ് ഇച്ചിരി മോശമാണ്, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മേളോട്ട് കയറി പോവാം. കുറച്ചുകൂടി മേളിൽ നമ്മൾ വന്നു. ഇതാണോ എൻ്റെ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഓ, ഇവിടെ വണ്ടിയൊക്കെ ഒന്ന് പൊക്കി കയറ്റുന്ന ആ സ്ഥലമാണ്. അതാണ് ടയറിൻ്റെ പാടൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ജീപ്പ് ഇതിലെ കൂടി ഇങ്ങനെ ഇങ്ങനെ കറക്കുമായിരിക്കും. ജീപ്പിൻ്റെ വീല് ഫ്രണ്ട് വീ ഫ്രണ്ട് ഇത്രയും ഗേറ്റ് നല്ല ഹൈറ്റുമാണ്. അത്യാവശ്യം ഓഫ് റോഡ് ട്രയൽ നോക്കുന്ന ആൾക്കാരൊക്കെ ചുമ്മാ കൊണ്ടുവന്ന് അത്യാവശ്യം അഭ്യാസം കാണിക്കുന്ന സ്ഥലമാണിത്. എന്തായാലും ഇവിടുന്ന് നമുക്ക് മേളിലോട്ട് കയറാം. മേളിൽ കയറിയിട്ട് ഇവിടെ നിന്ന് എന്തോ ഒരു വ്യൂ ഉണ്ട്, അതുകൂടി കാണാം. ഊഫ്, എൻ്റെ അമ്മോ, കാണുമ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് പേടി വരുന്നുണ്ട്. പൊളി സംഭവം. നമ്മുടെ ഗോപ്രോയിൽ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. അടിപൊളി വ്യൂ പോയിൻ്റ് ആണിത്, ഒന്നും പറയാനില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് രണ്ട് കുന്നുകളൊക്കെ കാണുന്നുണ്ട്. ഒന്നത്, പിന്നൊന്നത്, പിന്നെ അത്, പിന്നെ ഈ ഭാഗം. ഇത് ബോർഡർ ആവാനാണ് സാധ്യത. തമിഴ്നാടിൻ്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് പെടുന്ന സ്ഥലങ്ങളായിരിക്കും. ഈ താഴെ കാണുന്ന കൃഷികളൊക്കെ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് അറിയത്തില്ല. വല്ല ഉള്ളിയോ ചോളവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇടയ്ക്ക് തെങ്ങ് നിപ്പുണ്ട് കുറച്ചെടുത്ത്. ആ പച്ച കളറിലൊക്കെ കാണുന്ന ഇച്ചിരി ഹൈറ്റായിട്ട് കാണുന്നത്, ഡാർക്കായിട്ട് കാണുന്നതൊക്കെ എനിക്ക് തോന്നുന്നു തെങ്ങാന്ന് തോന്നുന്നു. പിന്നെ മാവ് അങ്ങനെയുള്ള എന്തൊക്കെയോ ഉണ്ട് അതിനകത്ത്. കൃത്യമായിട്ട് നമുക്ക് ഇവിടുന്ന് പറയാൻ പറ്റത്തില്ല എന്താണ് അതെന്നുള്ളത്. എന്തായാലും ഇവിടുന്ന് നല്ല താഴ്ച കേട്ടോ, ശരിക്കും നല്ലൊരു കുഴിയാണ് ഇങ്ങോട്ടേക്ക്. നമുക്കിനി തമിഴ്നാട്ടിൽ മെയിൻ റോഡിൽ കൂടി വന്നു കഴിഞ്ഞിട്ട് ഈ ഭാഗത്തോട്ടൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗ്രാമങ്ങളുടെ അകത്തോട്ടൊക്കെ കയറി പതിയെ പതിയെ ഇങ്ങ് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മുടെ തമ്മിലിൽ കാണുന്നത് പോലെ തന്നെ ഒരു അടിപ്പൻ വ്യൂ ആണ് ഇവിടെ നിന്ന് കാണുന്നത്. നല്ലൊരു വ്യൂ പോയിൻ്റാണ്. വേണമെങ്കിൽ പറയാം ഇത്രയും നല്ലൊരു വ്യൂ പോയിൻ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. കാര്യം ഇതിന് വേറൊരു വൈബാണ്, നല്ല രസമാണ് കാണാനായിട്ട്. തമിഴ്നാടിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നത് നമുക്ക് വളരെ ദൂരം കാണാൻ പറ്റും. ക്യാമറയിൽ എത്രത്തോളം ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല, എങ്കിലും നല്ല രീതിയിൽ കാണാൻ പറ്റും. പൊളി വൈബ്, ഏതായാലും പൊളി വ്യൂ ആണ് കേട്ടോ. ഞാനും കൂടി കുറച്ചും കൂടി ഒന്ന് പോയി നോക്കാനുണ്ട്. ഇത് ഈ വഴിയെ കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി പോവാം. മഴക്കാലത്തൊക്കെ വരുവാണെങ്കിൽ തെന്നി എങ്ങാനും പോയാൽ ആ ഭാഗത്തു നിന്ന് തെന്നി പോയിട്ടുണ്ടെങ്കിൽ തീർന്നു, താഴെ പോയി ഇറക്കി എടുത്താൽ മതി. ഇതിലെ കൂടി ഇങ്ങനെ തിരിഞ്ഞു വന്നപ്പോഴത്തേക്ക് വേറൊരു വ്യൂ, നല്ല കാറ്റുണ്ട്. ഇപ്പം ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോയെന്നറിയില്ല. ഇതിലെ കൂടി കുറേ ദൂരം നടന്ന് അങ്ങൊക്കെ പോകാമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇത് അവിടെയൊക്കെ നല്ല വ്യൂ പോയിൻ്റൊക്കെ കാണുന്നുണ്ട്.
ഇതിവിടെ എങ്ങനെ ഇറങ്ങി ഈ പാറപ്പുറത്തിരിക്കാം. എല്ലായിടത്തും വ്യൂ പോയിന്റ് ആണ്. എനിക്കൊന്നത് ആ കാണുന്ന ഭാഗത്തോട്ടൊക്കെ അല്ല നടന്നു പോകുന്ന വഴിയുടെ ഒരു തെളിച്ചമൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ചിലപ്പോൾ അതിൽ കൂടി കയറി ഇറങ്ങിപ്പോകാമായിരിക്കാം. അപ്പോൾ സാഹസികമായിട്ട് വണ്ടിയൊന്നും കൊണ്ടുവന്ന് ഇതിനകത്തോട്ട് കയറ്റാതിരിക്കുക. നമുക്ക് വണ്ടി വരുന്ന പോർഷനിൽ മാത്രം വണ്ടി വെക്കുക, ബാക്കി നടന്ന് കയറി ആസ്വദിക്കുക. അഡ്വഞ്ചർ എനിക്കും ഇഷ്ടമാണ്, പക്ഷേ മറ്റൊരാളോട് ഞാൻ ചെയ്യാൻ പറയത്തില്ല. ഓഹ്, നല്ല അടിപ്പം കാറ്റാണ് കേട്ടോ. അതുകൊണ്ട് ഈ പുല്ലൊക്കെ കിടന്ന് ആ കാറ്റത്ത് ഇങ്ങനെ മടങ്ങിപ്പോയേക്കുന്നുണ്ട്. കാറ്റത്ത് നല്ല കാറ്റാണ്. എന്തായാലും ഞാൻ ഇവിടെ വരെ ഒന്ന് വന്നിട്ട് ഇങ്ങനെ തിരിച്ചൊന്ന് കറങ്ങി അങ്ങോട്ടേക്ക് ഒന്ന് പോവാം. ഞാൻ എൻ്റെ വണ്ടി അവിടെ കീയൊക്കെ എനിക്ക് തോന്നുന്നു കീയൊക്കെ വണ്ടിയെ തന്നെ വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെയും വ്യൂ പോയിൻ്റ് ഉണ്ട്. തരക്കടില്ലാത്ത രീതിയിൽ വന്ന് കാണാൻ പറ്റുന്ന വ്യൂ പോയിൻ്റൊക്കെയാണിത്. ഇവിടെ നിന്നാലും തമിഴ്നാടിൻ്റെ ഒരു വ്യൂ ഒക്കെ കാണാൻ പറ്റും. അത് മാത്രമല്ല ഇവിടുന്ന് തന്നെ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 360 വ്യൂ ആണ്. അതിൽ 360 ഇവിടെ മാത്രം വ്യൂ അല്ല. അപ്പം നമുക്ക് അവിടെ കയറിയിട്ട് ഒരു 360 വ്യൂ നോക്കാം. അപ്പം മഴക്കാലത്തൊക്കെ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഇടിമിന്നലേക്കാനുള്ള സാധ്യതയുണ്ട്. ഏതാണ്ട് നല്ല ഉയരം കൂടിയ സ്ഥലമാണ്. ഓ, ഇതിൻ്റെ താഴോട്ട് ഈ കാണുന്നത് ഭയങ്കര ഡേഞ്ചർ ആട്ടോ. എനിക്കങ്ങനെ കാണിക്കാൻ കഴിയത്തില്ല. ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പം മഞ്ഞൊക്കെ കയറി കിടക്കുന്ന സമയത്ത് ഇതിലേ കൂടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഡേഞ്ചറാണ്. അപ്പോൾ ഞാൻ അവിടെ കാണിച്ച് 360 കാണിക്കാൻ പറ്റാത്തത് ഒന്നുകൂടി ഒന്ന് കാണിച്ചേക്കാം. ഇപ്പം നമുക്കൊരു 360 വ്യൂ കിട്ടും. എൻ്റായി. അപ്പോൾ ഒരു 360 വ്യൂ ഒക്കെ ഇവിടുന്ന് കിട്ടുന്നുണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ്. ഇവിടങ്ങളിലൊക്കെ വന്നിരുന്ന് കഴിയുമ്പോൾ പലതും തോന്നാറുണ്ട്. അതായത് ഇവിടുന്ന് താഴോട്ട് വീഴത്തില്ല, ഒരു ഓവർ കോൺഫിഡൻസ് ഒക്കെ തോന്നും. അങ്ങനെയുള്ളവർ ഒരിച്ചിരിയും കൂടി കെയറായിട്ട് തന്നെ ഇവിടെ വരാൻ നോക്കണം. കാര്യം ഒരിക്കലും ഇവിടുന്നൊക്കെ താഴോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് കിട്ടുന്ന കാര്യം താഴെ തമിഴ്നാട്ടിൽ കൂടി വന്ന് ഇറക്കിക്കൊണ്ട് വരേണ്ടി വരും. പ്രകൃതി ആസ്വദിക്കാനായിട്ട് വരുന്നവർക്ക് തീർച്ചയായിട്ടും ഒന്ന് വന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ്. നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ്. ഞാനും ആദ്യമായിട്ടാണ് വന്ന് ഇവിടെ വന്ന് കാണുന്നത്. അടുത്ത് തന്നെയാണ് നമ്മൾ താമസിക്കുന്നതെന്നുണ്ടെങ്കിലും ഇവിടുന്ന് എനിക്ക് വലിയ ദൂരമില്ല എൻ്റെ വീടുമായിട്ട്. എങ്കിലും ഞാൻ പിന്നീട് എപ്പോഴൊക്കെയോ വരാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന സ്ഥലമാണിത്, ചതുരംഗപ്പാറ. പിന്നെ പോകാം എന്ന് പറഞ്ഞ് എന്തായാലും ഇന്നൊരു അവസരം കിട്ടി. അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നപ്പോഴത്തേക്ക് ചതുരംഗപ്പാറ വരണമെന്ന് തോന്നി. എന്തായാലും നഷ്ടമായില്ല, നല്ല അടിപൊളി ഒരു വ്യൂ ആണ്. ആരും മിസ് ചെയ്യാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കുക, എങ്കിൽ നമ്മളിടുന്ന തുടർച്ചയായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തും. പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ ഇട്ടോളുക. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും പിന്നെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അങ്ങനെ ആണെങ്കിൽ പോലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. നമുക്ക് വലിയൊരു നഷ്ടമൊന്നും വരാനിരിപ്പില്ല. അത് കാരണം കൊണ്ട് ധൈര്യമായിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ഇടുക. വണ്ടി താഴോട്ട് ഇറക്കിക്കൊണ്ട് പോകാൻ ശാലം പാടാൻ തോന്നുന്നു. നല്ല ഇറക്കമാണ്. നമ്മൾ ആ താഴെ കാണുന്ന വിൻഡിൻ്റെ അവിടെ നിന്നാണ് കയറി വന്നത്. അതിൽ കുറച്ച് ഭാഗം താറിട്ടുണ്ട്, കുറച്ച് ഭാഗം നല്ല പക്ക ഓഫ് റോഡാണ്. എന്തായാലും നമ്മൾ പിടിച്ച് പതിയെ ഇറങ്ങി അങ്ങ് പോവാം. തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റൊക്കെ കയറി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഞാനും പേടിച്ചു പോയി. ഇവിടെ എങ്ങാനും ഇവർ തടയുകയോ അല്ലെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് ഇങ്ങനെ വരുന്ന വണ്ടി ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് വഴി അകത്തോട്ട് കയറാൻ പാടില്ലെന്നോ അങ്ങനെ എന്തെങ്കിലും പറയുമെന്നാണ് ഞാൻ ഓർത്തത്. എന്നാണേലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം കണ്ടത്. അതായത് അവരുടെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് കയറുക മാത്രമൊന്നുമല്ല, അവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻ്റ് അടിക്കുകയും ചെയ്യാം. അപ്പോൾ അവർ അതിന് സപ്പോർട്ടാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ടെൻറ്റ് കയ്യിലുള്ളവർ നേരെ ഇങ്ങ് പോന്നാൽ മതി. പിന്നെ ടെൻറ്റ് അടിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ എപ്പോഴും നല്ല കാറ്റാണ്. അപ്പോൾ അത് കാരണമുണ്ട് ടെൻറ്റിന് അനുയോജ്യമാണോയെന്ന് ചോദിച്ചാൽ അല്ല. ടെൻറ്റ് അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് കാറ്റ് പറത്താനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ വന്ന് നിന്ന സ്ഥലമാണ് ആദ്യം വന്ന്. അപ്പോൾ അവിടെ വേറെ ആൾക്കാർ വന്നിട്ടുണ്ട്.
നമുക്ക് അടുത്തടുത്തോട്ട് യാത്രയാവാം. ഇങ്ങോട്ട് വരുന്ന വഴി തന്നെ നല്ല സെറ്റാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഒരു മഴയൊക്കെ ഉള്ള സമയം നല്ല, ഇതിപ്പോൾ നല്ല വെയിലാണ്, ഒന്ന് തെളിഞ്ഞു നിൽക്കുന്ന കാലാവസ്ഥയാണ്. മഴയൊക്കെ ഉള്ള സമയത്തൊക്കെയാണെങ്കിൽ വരാൻ പറ്റുന്ന നല്ല അടിപ്പനൊരു സ്ഥലമാണ്. ഇങ്ങോട്ട് വന്ന് കയറുന്ന ഭാഗത്ത് ടെൻറ്റ് സ്റ്റേ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ KRS ഹോൾഡേ ഹോം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും ടെൻറ്റൊക്കെ വലിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ഒരു കൂടാരം പോലെയൊക്കെ ചിലപ്പോൾ കൊടുക്കുന്നുണ്ടാവാം. അപ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് തിരിയുമ്പോഴത്തേക്ക് വേറൊരു വഴിയും കൂടി കാണുന്നുണ്ട്. എന്താണേലും ഇത്രയും ആയ സ്ഥിതിക്ക് നമ്മൾ ആ വഴിയും കൂടി ഒന്ന് നോക്കും. അവിടെയും വൈബാണല്ലോ. ഇവിടെ ഇങ്ങനെ ഒരു റോഡും കിടപ്പുണ്ട്, നമുക്കൊന്ന് പോയി നോക്കാം എന്തോരം ദൂരം പോകുന്നുള്ളത്. അപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ആ വഴി കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇങ്ങോട്ടേക്ക് വരാം. മൺ റോഡാണ്, എന്നാലും കുഴപ്പമില്ല. ഓഫ് റോഡാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് റോഡല്ല, അത്യാവശ്യം നല്ല വഴവഴാന്ന് കിടപ്പുണ്ട്. മഴക്കാലത്താണെന്നുണ്ടെങ്കിൽ നല്ല കിടുക്കാച്ചിയായിട്ട് അടിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്, മറിഞ്ഞ് വീഴാനും സാധ്യത കൂടുതലുള്ള സ്ഥലമാണ്. പിന്നെ വേറൊരു വൈബും കൂടിയാണ്. എന്തായാലും പൊളി സ്ഥലമാണ്, നമുക്ക് എന്തായാലും കുറച്ച് ദൂരം ഇതിലെ കൂടി നിന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. എവിടെയാണ് ഈ വഴി കൊണ്ട് നിൽക്കുന്നതെന്നുള്ളതൊന്ന് അറിയണമല്ലോ. അപ്പോൾ ഇതിലെ കൂടി വന്നാൽ കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്യുകയൊക്കെ ചെയ്യാം, ഇതുപോലെ കാടും മേടും കുന്നുമൊക്കെ കയറി. ഇതൊക്കെ നല്ല ചെള്ളയുള്ള സമയത്ത് വരണം, തെറിപ്പിച്ച് കളിക്കാം. അപ്പം തെറിപ്പിക്കാനായിട്ടുള്ള ഒരു മൂടില്ല, വേറൊന്നുമല്ല, ഡ്രസ്സൊക്കെ നല്ല ക്ലീനായിട്ട് ഇരിക്കുക. പിന്നെ ഇതിനകത്തോട്ട് പോകുമ്പോഴത്തേക്ക് വല്ല മൃഗങ്ങളും നല്ല കാണുമെന്നുള്ളതാണ്, ഒന്നാമത് ഒറ്റയ്ക്കാണ്. ചെളിയാക്കാൻ വയ്യ മക്കളെ, വണ്ടി കഴിഞ്ഞ ദിവസം കഷ്ടപ്പെട്ടാണ് കഴിയത്. ഇതും കഴിഞ്ഞ് കയറി ചെല്ലുമ്പോൾ നല്ല പൊളിയാണല്ലോ. കല്ലും മണ്ണും കുന്നും ഒന്നും ഇല്ലെന്നേ ഉള്ളൂ, നല്ല ചെളിയുണ്ട്. ഇപ്പം മഴക്കാലത്താണെങ്കിൽ പൊളിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ഇങ്ങോട്ട് കയറ കയറ നല്ല ചെളിയാട്ടോ. നമുക്കൊരു പണി ചെയ്യാം, ചെളി ഇറക്കിയേ മതിയാകത്തുള്ളൂ. നൈസായിട്ട് ഇറക്കാം. നമ്മുടെ ശരിക്കുള്ള സ്വഭാവത്തിന് അത് ഇത് വലിച്ചു പിടിച്ച് അടിക്കുന്ന കാര്യമാണ്. പക്ഷേ ആ ഇവിടെയും വ്യൂ പോയിന്റ് പൊളിയായിട്ടുണ്ടോ. ഈ സൈഡിൽ കൂടെ എഴുതുന്നുണ്ടോ? ഇതൊരു എസ്റ്റേറ്റിൻ്റെ റോഡാണ്, അപ്പം അങ്ങോട്ടേക്ക് അലൗഡ് അല്ല. എന്നാൽ നമുക്ക് ഇവിടെ വെച്ച് തിരിക്കാം, അതാണ് നല്ലത്. ഇതവർ ഓഫ് റോഡ് ട്രാക്കിന് വേണ്ടി മാത്രമായിട്ട് ഇട്ട് വെച്ചിരിക്കുന്ന സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നത്.
അപ്പം നമുക്ക് ഇവിടെ നിന്ന് തിരിക്കാം. നല്ല ചെളിയുള്ള റോഡ്. ചെളിയിൽ അടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ ഇപ്പം സമയം 11:30 ആയിട്ടുള്ളൂ. നമ്മളിനി വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഒരു ദൂരം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 മണിയാകുമ്പോൾ കയറി ചെല്ലും. അപ്പം 3 മണി സമയത്തൊക്കെ നമുക്ക് ദേഹത്ത് ചള്ളയൊക്കെ ആയിട്ട് വീട്ടിലോട്ട് കയറി ചെന്നാലുണ്ടല്ലോ, നാട്ടുകാരെന്ത് വിചാരിക്കും? നാട്ടുകാർക്ക് ഇത് സ്ഥിരമായിട്ട് ഇവന് ഇത് തന്നെയാണ് പണിയെന്ന് ഓർക്കും. നമ്മൾ ചെള്ളയാക്കുന്നില്ല, നൈസായിട്ട് കണ്ടോ. നമ്മൾ നേരത്തെ പോയ ഭാഗമാണത്, ആ കാണുന്ന വഴിയും. നമ്മൾ അവിടെയാണ് നേരത്തെ EB ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോയില്ലേ, ആ ഭാഗമാണത്. എന്തായാലും കൊള്ളാം. അപ്പോൾ ഇങ്ങോട്ടുള്ള യാത്ര ആരും മിസ് ചെയ്യാതിരിക്കുക, നല്ല അടിപ്പൻ യാത്രയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.